பிரிய சுஹத்துக்களே, மோட்டோர் வெஹிக்கிள் ஆக்ட் 1988 பிரகாரம் உள்ள குற்றவும் தடவும் பிழையும் அது ஜாமியம் கிட்டுன வகுப்பாணோ அல்லையோ என்னதினே குறிச்சுள்ள வீடியோயான இதில் சேர்த்துட்டுள்ளது. 180 പ്രകാരം അയോഗ്യരായ വ്യക്തികളെ വാഹനങ്ങൾ ഓടിക്കാൻ അനുവദിക്കുന്നത് എന്ന് പറഞ്ഞാൽ ലൈസൻസ് ഇല്ലാത്ത വ്യക്തികളെ വാഹനങ്ങൾ ഓടിക്കാൻ ഏൽപ്പിച്ചാൽ, അല്ലെങ്കിൽ ലൈസൻസ് ഇല്ലാത്ത വ്യക്തി വാഹനം ഓടിച്ചാൽ 3 വർഷം വരെ തടവും കേന്ദ്ര നിയമപ്രകാരം 5000 രൂപ പിഴയും ഏർപ്പെടുത്തുന്നതാണ്. അപ്പോൾ കേരള സംസ്ഥാന നിയമപ്രകാരം അതിനെ കോമ്പൗണ്ട് ചെയ്യുവാൻ, അതായത് ശിക്ഷ കുറയ്ക്കുന്നതിനോ റദ്ദ് ചെയ്യുന്നതിനോ ഒന്നും കഴിയില്ല. കോമ്പൗണ്ടബിൾ ഒഫൻസ് അല്ല. അതിന് തടവും പിഴയും രണ്ടും കൂടിയോ നൽകാവുന്ന കുറ്റമാണ്. മാത്രമല്ല അതൊരു കോഗ്നിസബിൾ ഒഫൻസാണ് എന്ന് പറഞ്ഞാൽ പരാതിയില്ലെങ്കിലും കേസെടുക്കാവുന്ന കുറ്റമാണ്, കോഗ്നിസബിൾ ഒഫൻസാണ്. ഇതൊരു ബെയിലബിൾ ഒഫൻസാണ്. മോട്ടോർ വാഹന വെഹിക്കിൾ ആക്ട് അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ആക്ട്, മോട്ടോർ വാഹന നിയമം 1988 നിയമപ്രകാരം 181 വകുപ്പ് പറയുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെയോ അല്ലെങ്കിൽ നിയമപ്രകാരമുള്ള വ്യവസ്ഥ ചെയ്തിട്ടുള്ള പ്രായം ആകാത്തയാൾ വാഹനം ഓടിക്കുകയാണെങ്കിൽ അയാൾക്ക് 3 മാസം വരെ തടവും 5000 രൂപ പിഴയും അല്ലെങ്കിൽ രണ്ടും കൂടിയോ അനുവദിക്കുന്നതാണ്. അതൊരു നോൺ കോഗ്നിസബിൾ ഒഫൻസാണ് എന്ന് പറഞ്ഞാൽ പരാതി ഇല്ലെങ്കിലും കേസെടുക്കാവുന്ന കുറ്റമാണ്. മാത്രമല്ല ഇത് ജാമ്യം ലഭിക്കുന്ന കുറ്റമാണ്. അത് 180 ഉം 181 ഉം പ്രകാരം ഒരു കുറ്റം രജിസ്റ്റർ ചെയ്താൽ അത് ഒരേ ശിക്ഷയാണുള്ളത്. 3 മാസം വരെ തടവും 5000 രൂപ പിഴയും അല്ലെങ്കിൽ രണ്ടും കൂടിയും ലഭിക്കും. ഇതൊരു നോൺ കോഗ്നിസബിൾ ഒഫൻസാണ്. പരാതി ഇല്ലാതെയും കേസെടുക്കാവുന്നതാണ്. ജാമ്യം ലഭിക്കുന്ന വകുപ്പാണ്. മോട്ടോർ വെഹിക്കിൾ ആക്ട് 182 അതിൻ്റെ സബ്ക്ലോസ് 1 പ്രകാരം ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുവാൻ അയോഗ്യതയുള്ള ഒരു വ്യക്തി ഡ്രൈവറായി പ്രവർത്തിക്കുകയാണെങ്കിൽ 3 മാസം വരെ തടവും 10,000 രൂപ പിഴയും രണ്ടും കൂടിയോ ലഭിക്കാവുന്ന കുറ്റമാണ്. അതും നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ ഒരു നോൺ കോഗ്നിസബിൾ ഒഫൻസാണ്. ജാമ്യം ലഭിക്കുന്ന വകുപ്പാണ്.